ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 60 വർഷമായി ജംഗിൾ രാജ് നടത്തിയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗുജറാത്തിലാണ് ബീഫ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് BJP യുടെ ആരോപണത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മഹാസഖ്യവും NDA യും കൊമ്പുകോർത്ത പ്രചാരണഘട്ടത്തിലാണ് ഇന്ന് തിരശീല വീഴുക. വികസന വിഷയങ്ങളിലൂന്നിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മുന്നണികൾ പ്രഖ്യാപിക്കുമ്പോഴും ആദ്യഘട്ട പ്രചാരണത്തിൽ ചൂടുപിടിച്ചത് ജാതി സംവരണ വിഷയങ്ങൾ. RSS മേധാവിയുടെ സംവരണ പ്രസ്താവന ആയുധമാക്കി ദളിത് പിന്നോക്ക വോട്ടുകൾ ഉറപ്പിച്ചായിരുന്നു ലാലുവിൻ്റെയും നിതീഷിൻ്റെയും പ്രചാരണം. ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിലായ BJP ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടെന്ന ലാലുവിൻ്റെ പ്രസ്താവന ഉപയോഗിച്ച് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് ശ്രമം നടത്തി. പ്രചാരണം അവസാനിക്കാറാകുമ്പോൾ പൂർണ്ണ പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. Above all this thing, the people of Bihar are fed up with the last 25-year coalition with the Lalu Yadav and Nitish Kumar. So they want to defeat this jodi. And for that purpose, today if you are seeing the wave of parivartan in Bihar, it is a hard work of our workers. And for that purpose, September 26th yadi Samastipuril ninnu pracharanam aarambicha Mukhyamantri Nitish Kumar voteduppu nadakkunna 49 mandalangalil bhoorivagathilum saanidhyam arayichu kazhinju. October 2 പ്രചാരണം ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 റാലികളാണ് അഭിസംബോധന ചെയ്തത്. വിമത പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംഘടനാ സംവിധാനം ശക്തമാക്കാനും BJP അധ്യക്ഷൻ അമിത്ഷാ എല്ലാ ജില്ലകളിലും ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ BJP മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രവചനങ്ങളെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം ഗുണം ചെയ്യുമെന്നാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. തിരിച്ചടിയേറ്റാൽ രാഷ്ട്രീയമായി കനത്ത വില നൽകേണ്ടി വരുമെന്നതുകൊണ്ടാണ് അരയും തലയും മുറുക്കിയുള്ള മോദി നിതീഷ് പോരാട്ടം. കിരീടം നിലനിർത്തുന്നതിനും കിരീടം പിടിച്ചെടുക്കുന്നതിനുമായുള്ള പോരാട്ടത്തിൽ ബീഹാർ ജനത ആർക്കൊപ്പമെന്നേ അറിയാനുള്ളൂ. നളന്ദയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടർ.